ഹായ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സൂപ്പർ ടേസ്റ്റിൽ എഗ്ഗ് പെപ്പർ മസാലയും ഓട്ടപ്പവും ഇന്നൊന്ന് തയ്യാറാക്കി നോക്കിയാലോ? അതിന് മുമ്പായി എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. കൂടെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യണം. ഇവിടെ ഓട്ടപ്പത്തിന് മാവ് തയ്യാറാക്കുന്നതിന് വേണ്ടി ഒരു മിക്സി ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 കപ്പ് വറുത്ത അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1 കപ്പ് ചോറ്, 1/2 കപ്പ് നാളികേരം, 1 കോഴിമുട്ട, 1/2 ടീസ്പൂൺ നല്ല ജീരകം, പിന്നെ പാകത്തിന് ഉപ്പ്, പിന്നെ വെള്ളം കൂടി ചേർത്ത് നന്നായി അരച്ചെടുക്കാം. ഞാനിവിടെ 3 കപ്പ് വെള്ളം ചേർത്താണ് മാവ് അരച്ചെടുത്തിട്ടുള്ളത്. അങ്ങനെ മാവ് നന്നായി അരഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് ഈയൊരു പരുവമാണ് വേണ്ടത്. പിന്നെ ഉപ്പ് കുറവാണെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുത്ത് കറക്റ്റാക്കി കൊടുക്കണം. ഇനി നമുക്ക് ഓട്ടപ്പം ചുട്ടെടുക്കാം. അതിനുവേണ്ടി മൺചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ചൂടാക്കിയെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ലോ ഫ്ലെയിം ആക്കി വെച്ച് മാവ് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ മാവ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ബബിൾസ് വന്ന് തുടങ്ങിയാൽ മൂടി വെച്ച് ചുട്ടെടുക്കാം. ഇനി നമുക്ക് മൂടി തുറന്ന് നോക്കാം. ഇപ്പോൾ ഓട്ടപ്പം പാകമായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കോരിയെടുക്കാം. ബാക്കിയുള്ള മാവ് ഇതുപോലെ തന്നെ ഒഴിച്ചു കൊടുത്ത് ചുട്ടെടുക്കാം. അടുത്തതായി നമുക്ക് എഗ്ഗ് പെപ്പർ മസാല തയ്യാറാക്കിയെടുക്കാം. ഇവിടെ ഒരു മിക്സി ജാറിലേക്ക് 3 തക്കാളി 2 മുറിച്ചതും 2 പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി മൂടി വെച്ച് നന്നായി അരച്ചെടുക്കാം. അങ്ങനെ തക്കാളി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് മസാല റെഡിയാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ചീനച്ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ കുരുമുളക്, 1 ടീസ്പൂൺ വലിയ ജീരകം, 1/2 ടീസ്പൂൺ നല്ല ജീരകം, 2 വറ്റൽമുളക് എന്നിവ ചേർത്ത് ചൂടാക്കിയെടുക്കാം. ഇപ്പോൾ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കോരിയെടുക്കാം. ശേഷം ചൂടാറാകാൻ വെക്കാം. ചൂടാറിയതിന് ശേഷം ഒരു മിക്സി ജാറിലേക്ക് ചേർത്ത് കൊടുത്ത് പൊടിച്ചെടുക്കാം. അങ്ങനെ ഇത് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനിയൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ശേഷം അതേ ചീനച്ചട്ടി തന്നെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായി വരുമ്പോൾ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ വെളിച്ചെണ്ണയും ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുത്ത് പൊട്ടിച്ചെടുക്കാം. ശേഷം ഇതിലേക്ക് 2 സബോള പൊടി പൊടിയായി അരിഞ്ഞ് ചേർത്ത് കൊടുത്ത് വഴറ്റിയെടുക്കാം. ഇപ്പോൾ സബോള ലൈറ്റ് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുത്ത് റോക്ക് ലെമൺ മാറുന്നത് വരെ ഇളക്കി കൊടുക്കാം. ഇപ്പോൾ റോ ഫ്ലേവർ മാറി വന്നിട്ടുണ്ട്. ശേഷം ഇതിലേക്ക് ടൊമാറ്റോ പ്യൂരി ചേർത്ത് നന്നായി തിളപ്പിച്ചെടുത്ത് വറ്റിച്ചെടുക്കാം. ഇപ്പോൾ തിളച്ചു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മസാല ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നന്നായി ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം തിളപ്പിച്ചെടുക്കാം.
ഇനി നമുക്ക് ഇതിലേക്ക് പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുത്ത് ഇളക്കി കൊടുക്കാം. ഇനി ഇതൊന്ന് വറ്റി വരട്ടെ. ആ സമയം കൂടി നമുക്ക് പുഴുങ്ങിയെടുത്ത മുട്ട ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഒരു പാൻ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 2 teaspoon നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ചെറുതായി അരിഞ്ഞെടുത്ത 1/2 cup അളവിൽ സവാള ചേർത്ത് കൊടുക്കാം. ഇതിനു മീതിയായി പുഴുങ്ങിയെടുത്ത മുട്ട 2 മുറിച്ചത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഗ്രേവി ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ച മുട്ട ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ എഗ് പെപ്പർ മസാല ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി മലയില ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. എഗ് പെപ്പർ മസാലയും മുട്ടപ്പത്തിരിയും അടിപൊളി കോമ്പിനേഷൻ കൂടിയാണ്. അതുപോലെ തന്നെ ചൂടുള്ള മുട്ടപ്പത്തിരിയിൽ നാളികേരപ്പാലും നെയ്യും പഞ്ചസാരയും കൂടി കഴിക്കുമ്പോൾ അതിലേറെ രുചിയും കൂടിയാണ്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത്. പിന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇൻഷാല്ലാ നല്ലൊരു റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.